وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ سورة البقرة الآيه 50 الآيتان وإذ ഇത് എന്ന വാക്കിന്റെ അർത്ഥം പലതവണ വിശദീകരിച്ചതാണ് നിങ്ങൾ സ്മരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾക്കു വേണ്ടി നാം പിളർത്തിയ സന്ദർഭം അത് നിങ്ങൾ സ്മരിക്കുക ഫറക്ക എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നാണ് രണ്ട് കഷ്ണമാക്കി രണ്ടു ഭാഗമാക്കി ബിക്കും നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ കാരണച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി അതാണ് ബിഖും എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമുദ്രത്തെ നാം നിങ്ങൾക്കു വേണ്ടി പിളർത്തിയ സന്ദർഭം നിങ്ങൾ നിങ്ങൾക്കുക അങ്ങനെ നാം നിങ്ങളെ രക്ഷപ്പെടുത്തി അതായത് ഫിറാവുനിൽ നിന്നും അവന്റെ ഉപദ്രവത്തിൽ നിന്നും അവന്റെ നാട്ടുകാർ നിങ്ങളോട് ചെയ്തിരുന്ന അനീതിയിൽ നിന്നും നാം നിങ്ങളെ രക്ഷപ്പെടുത്തിന് ആല നാം യും ചെയ്തു എന്ന് പറഞ്ഞാൽ മുക്കുന്നതിനാണ് പറയുക കുടുംബത്തെ നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ ആ സന്ദർഭത്തിൽ ഫിറാവുണും കൂട്ടരും മുങ്ങി നശിക്കുന്നത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം ഈ ആയത്തി അനേകം പാഠങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിലൊന്നാമത്തേത് അള്ളാഹു മഹത്തരമായ ശക്തിയാണ് അവൻ സമുദ്രത്തെ രണ്ടു ഭാഗങ്ങളായി പിളർത്തിയിരിക്കുന്നു അള്ളാഹുഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തേത് ഫിറൂൺ അവന്റെ കൂട്ടാളികൾ അവർ അഹങ്കരിച്ചു പറഞ്ഞിരുന്ന കാര്യങ്ങളിലൊന്നും അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് മൂസ വസ്സലാമിനോടും അവന്റെ ജനതയോടും പറഞ്ഞിരുന്ന കാര്യങ്ങളിലൊന്നും അവൻ തന്റെ ജനങ്ങളോട് പറഞ്ഞു അല്ലയോ നാട്ടുകാരെ എനിക്കല്ലയോ എനിക്കല്ലയോറിന്റെ ഈജിപ്തിന്റെ അധികാരമുള്ളത് വഹാദിഹിൽ മിൻ തഹ്തി ഈ നദികൾ ഈ കാണുന്ന സമുദ്രങ്ങൾ അവ ഒഴുകുന്നത് എന്റെ അടിയിലൂടെയാണ് എന്റെ താഴ്ഭാഗത്തൂടെയാണ് അസലാത്തു സുറുണ്ട് നിങ്ങൾ ഇതെല്ലാം കണ്ടു മനസ്സിലാക്കുന്നില്ലേ എന്ന് അഹങ്കാരത്തോടുകൂടി പറഞ്ഞിരുന്നവനാണ് ഫിരാണോ അവൻ അഹങ്കാരമായി എടുത്തു പറഞ്ഞിരുന്ന ആ സമുദ്രം ആ വെള്ളം അതിൽ തന്നെയാണ് അവൻ മുക്കി മുക്കിനിപ്പിക്കപ്പെട്ടത് എന്നതിൽ അള്ളാഹു സുഭാനഹു ആലയുടെ മഹത്തരമായ യുക്തി നമുക്ക് ബോധ്യപ്പെടുന്നത് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കേണ്ട പാഠങ്ങളിലൊന്ന് എത്ര വലിയ ശത്രുവാണ് എങ്കിലും എന്തെല്ലാം വലിയ കഴിവും സൈന്യവും സന്നാഹങ്ങളും ഉണ്ട് എങ്കിലും അള്ളാഹു സുഹാന ഉദ്ദേശിച്ചാൽ അവരെ തകർക്കാൻ യാതൊരു പ്രയാസവുമില്ല മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വ്യത്യസ്ത രാജ്യങ്ങളിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളും എല്ലാം കാണുമ്പോൾ ചില ആളുകൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഇനിയൊരു തിരിച്ചുവരവ് അവർക്കുണ്ടാവുക അവർക്ക് പ്രതാപം നൽകപ്പെടുന്ന ഒരു കാലഘട്ടം ഇനി ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നുണ്ട് എനിക്ക് സഹോദര രാഹുലിന്റെ ചരിത്രം വായിക്കുക അത്ര വലിയ കരാള ഹസ്തത്തിൽ നിന്ന് അള്ളാഹു സുബാനുകാരെ രക്ഷപ്പെടുത്തിയെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യവുമില്ല എന്നൊരു മുസ്ലിം അത് ബോധ്യപ്പെടേണ്ടതുണ്ട് അവനത് മനസ്സിലാകേണ്ടതുണ്ട് ഇവിടെ അള്ളാഹു സുഹാനോചാലു പറഞ്ഞ ഈ ചരിത്രം ഫിറാണിനെയും കൂട്ടരെയും ഒക്കെ നശിപ്പിച്ചു എന്നത് അത് മൊഹറം പത്തിനാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം ഹജീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ യഹൂദർ ആഷൂറ ദിവസം ദിവസം അതായത് മുഹറം നോമ്പെടുക്കുന്നതായി കണ്ടു നബി വസ്സലാം അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നത് എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത അവർ പറഞ്ഞു ഇതൊരു മഹത്തരമായ ദിവസമാണ് മൂസയെയും അദ്ദേഹത്തിന്റെ ജനങ്ങളെയും ജനങ്ങളെയും രക്ഷപ്പെടുത്തിയ അവന്റെ യും അവാഹുന്ന ദിവസമാണ് ഈ ദിവസത്തിൽ അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് നോമ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും ഈ ദിവസം നോമ്പെടുക്കുകയാണ്

അപ്പോൾ ഈ സംഭവം നടന്നത് മൊഹറം പത്തിനാണ് എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് പ്രകാരം വായിക്കാം നിങ്ങൾ എന്റെ അനുഗ്രഹം സ്മരിക്കുക അലൈക്കും ഞാൻ നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞ അനുഗ്രഹമാണത് ഹീന ഫിഖുമുൾ നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ കാരണത്താൽ നിങ്ങൾ രക്ഷപ്പെടുന്നതിനു വേണ്ടി നാം സമുദ്രത്തെ രണ്ടായി ഉണ്ടായി ഉണങ്ങി കിടക്കുന്ന വരണ്ടു കിടക്കുന്ന വഴികൾ നാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു അബർ അങ്ങനെ ആ വഴിയിലൂടെ നിങ്ങൾ സമുദ്രം മുറിച്ചു കടന്നു അബറ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മുറിച്ചു കിടക്കുന്നതിനാണ് പറയുക അങ്ങനെ നാം നിങ്ങളെ നിന്നും നിന്നും അവന്റെ സൈന്യത്തിൽ രക്ഷപ്പെടുത്തിയതോടൊപ്പം ആ സമുദ്രത്തിൽ മുങ്ങി മരിക്കാതെ എന്നാൽ അവനും അവന്റെ സൈന്യവും ആ വടിയിൽ നിങ്ങൾ പ്രവേശിച്ച മാർഗത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ അഹ്ലക് നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു ഫിൽമ ആ വെള്ളത്തിൽ തന്നെ അമാമ അതാകട്ടെ നിങ്ങളുടെ സംഭവിച്ചത് കൂട്ടരെയും അള്ളാഹു നശിപ്പിച്ചത് എന്നതിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിന് അവസാനത്ത് അള്ളാഹു പറഞ്ഞു നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെയാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത് അതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഒന്ന് തങ്ങളെ ഇത്രയും കാലം ഉപദ്രവിച്ച ഈ ശത്രു അവർ തങ്ങളുടെ മുൻപിൽ തന്നെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ അവരുടെ ഹൃദയത്തിന് അത് നൽകുന്ന ആശ്വാസം വളരെ വലുതായിരിക്കും രണ്ട് അവരുടെ ഹൃദയത്തിൽ തങ്ങളോട് ഇവർ ചെയ്ത ഉപദ്രവങ്ങൾക്ക് പകരം ചെയ്യാനുള്ള അതിനോട് പ്രതികാരം ചെയ്യാനുള്ള മനസ്സിന്റെ തേട്ടം സ്വാഭാവികമാണ് അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു നീക്കാൻ അവരുടെ കൺമുന്നിൽ ഫിരാവിനും കൂട്ടരും മുങ്ങി മരിക്കുന്നത് അള്ളാഹു സുബാനോ അവർക്ക് കാണിച്ചു കൊടുത്തു മാത്രമല്ല ഫിരാവിനെയും അവന്റെ അനുയായികളെയും സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ പറഞ്ഞ ശിക്ഷയിൽ വലിയ പ്രയാസമുണ്ട് ഞങ്ങൾ ഇത്രയും കാലം ഉപദ്രവിച്ചിരുന്നവർ അടിമകളാക്കി വച്ചിരുന്നവർ അവർക്കു മുന്നിൽ വെച്ച് മുങ്ങിച്ചാവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപമാനകരമാണ് എന്നതിൽ സംശയമില്ല ആ നിലക്കും ാണെ ഫിരാളും കൂട്ടരും നശിച്ചുപോയി എന്നതിൽ അള്ളാഹു സുബാനു മഹത്തരമായ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഈ ആയത്തിന്റെ ന്യായത്തിന്റെ ശുദ്ധീകരിക്കാനുള്ളത്